നമസ്കാരം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രി നാരായണ. ആറ്റുകാൽ പൊങ്കാലയുടെ പുണ്യം തേടി ഇന്ന് സ്ത്രീകൾ പൊങ്കാല അർപ്പിക്കുന്നു. പതിവിൽ നിന്ന് വിപരീതമായി ഇക്കുറി വീടുകളാണ്, അവനവന്റെ വീടുകളാണ് യാഗശാലകളായി മാറുന്നത്. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം ഇത്തവണ പൊതു ഇടങ്ങളിൽ പൊങ്കാല ഇടാൻ അനുവാദമില്ല. എങ്കിലും അവനവന്റെ വീടുകളിൽ, അവനവന്റെ പ്രദേശങ്ങളിൽ, അവനവന്റെ വീട്ടുമുറ്റങ്ങൾ ഇക്കുറി യാഗശാലകളായി മാറും. തീർച്ചയായും അതിൽ ഭക്തിയുടെ ഒന്നും ഒരു വ്യതിയാനവും, അല്ലെങ്കിൽ ആ പൊങ്കാലയുടെ ആ പുണ്യത്തിന്റെ, ആ തത്വത്തിന്റെ, ആ വിശ്വാസത്തിന്റെ, ആ പ്രതീകത്തിന്റെ ഒരു വ്യതിയാനവും അതിൽ സംഭവിക്കുന്നില്ല. കാരണം സ്ത്രീകൾ മനസ്സുകൊണ്ടർപ്പിച്ച്, കൊച്ചുകുട്ടികൾ മുതൽ മുത്തശ്ശിമാർ വരെ മനസ്സുകൊണ്ട് ദേവിയെ സങ്കല്പിച്ച് ദേവിക്ക് അർപ്പിക്കുന്ന നൈവേദ്യമാണ് പൊങ്കാല. അത് എവിടെ നിന്ന് ഇട്ടാലും ആ പുണ്യം നമുക്ക് തീർച്ചയായും ലഭിച്ചിരിക്കും. ദേവീ പ്രസാദം നമുക്ക് തീർച്ചയായും ഉണ്ടാകും. മനസ്സാണ് എല്ലാം. സ്ഥലമോ അല്ലെങ്കിൽ പ്രദേശമോ അല്ലെങ്കിൽ രാജ്യമോ നാടോ ഒന്നുമല്ല പ്രശ്നം. ആ മനസ്സുകൊണ്ട് അർപ്പിക്കുന്ന നൈവേദ്യം, ബാക്കിയെല്ലാം ചടങ്ങുകൾ മാത്രം, അല്ലെങ്കിൽ അതിന്റെ ആ നടപടിക്രമങ്ങൾ മാത്രം. ഇക്കുറി ലക്ഷക്കണക്കിന് സ്ത്രീകൾ കേരളത്തിലും അതുപോലെ കേരളത്തിന് പുറത്തും അതുപോലെ വിദേശത്തുമൊക്കെ അവനവന്റെ വീട്ടുമുറ്റത്ത് പൊങ്കാലക്കലങ്ങളിൽ നൈവേദ്യമർപ്പിക്കും ആറ്റുകാലമ്മയ്ക്കായി. ആ പുണ്യ ദിനമാണ് ഇന്ന്. മകം കഴിഞ്ഞ് പൗർണമിയും അതുപോലെ പൂരം നക്ഷത്രവും ചേർന്ന് വരുന്ന പുണ്യ മുഹൂർത്തം. അല്പസമയത്തിനകം ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ പണ്ടാര അടുപ്പിൽ മേൽശാന്തിയും തന്ത്രിമുഖ്യനും ചേർന്ന് അഗ്നി പകരും. ഇത്തവണ പണ്ടാര അടുപ്പ് മാത്രമേ ആറ്റുകാൽ ദേവീക്ഷേത്രമുറ്റത്ത് ഉണ്ടാവുകയുള്ളൂ. അവിടെ പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3:40 പൊങ്കാല നൈവേദ്യം. പണ്ടാര അടുപ്പിൽ പൊങ്കാല നൈവേദ്യം അർപ്പിച്ച ശേഷം അവനവന്റെ വീടുകളിൽ ഇരുന്ന് തീർത്ഥവും അതുപോലെ തുളസീദളവും ചെത്തിപ്പൂവും ചേർത്ത് അർപ്പിച്ച് സ്ത്രീകൾക്ക് സ്വയം പൊങ്കാല നിവേദിക്കാവുന്നതാണ്. വളരെ വ്യത്യസ്തമായ, എന്നാൽ അതിന്റെ ആ ഒരു ആത്മാവ്, അതിന്റെ ആ ഒരു വിശ്വാസ പരമ്പര ചോർന്നു പോകാതെയുള്ള ചടങ്ങുകളാണ് ഇക്കുറി നടക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാതെ കടന്നു വന്ന, ഏതാണ്ട് 1 വർഷം മുൻപ് ഈ പൊങ്കാലയുടെ സമയത്തായിരുന്നു കോവിഡ് എന്ന് പറയുന്ന മഹാമാരി നമ്മുടെ കേരളത്തിലേക്ക് വന്നെത്തിയത്. അന്ന് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങളൊന്നും എടുത്തിരുന്നില്ല. അതുകൊണ്ട് കോവിഡ് മാനദണ്ഡങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചർച്ചയാകുന്നതിന് മുൻപ് തന്നെ പൊങ്കാല നൈവേദ്യം കഴിഞ്ഞു. ലക്ഷക്കണക്കായ സ്ത്രീകൾ തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതുപോലെ ക്ഷേത്ര പരിസരങ്ങളിലുമൊക്കെ തന്നെ പൊങ്കാല അർപ്പിച്ചു. തീർച്ചയായും ഈ ലോകത്തിന് നന്മ പകരാനായി, സമാധാനമുണ്ടാകാനായി, ദേവിയുടെ അനുഗ്രഹം തേടി ലക്ഷക്കണക്കായ സ്ത്രീകൾ ഇക്കുറി അവനവന്റെ വീട്ടുമുറ്റങ്ങൾ യാഗശാലകളാക്കി മാറ്റും. അതിന്റെ വിശദമായ റിപ്പോർട്ടുകളും തത്സമയ കാഴ്ചകളും തത്വമായി പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. തീർച്ചയായും എല്ലാവർക്കും അമ്മയുടെ, ആറ്റുകാലമ്മയുടെ, കണ്ണകീദേവിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ. പ്രാർത്ഥനകളുമായി ടീം തത്വമായി ഇതാ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തെ വരവേൽക്കുന്നു ഇവിടുത്തെ ആയിരക്കണക്കായ ലക്ഷക്കണക്കായ ഭക്തജനങ്ങൾക്കൊപ്പം. അമ്മമാരും സഹോദരിമാരും കുട്ടികളും ബാലികമാരും ഒക്കെ ചേർന്ന് ഇന്ന് ആഘോഷത്തിമിർപ്പിൽ സന്തോഷത്തോടെ ഇതാ പൊങ്കാല അർപ്പിക്കുന്നു. വേറൊരു കാര്യം, ഈ പൊങ്കാല എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മയുടെ ഉത്സവം കൂടിയാണ്. അന്യനാടുകളിൽ നിന്നുള്ള ബന്ധുക്കളൊക്കെ എത്തി ഈ പൊങ്കാല ചടങ്ങിൽ പങ്കെടുക്കാനായി തിരുവനന്തപുരം നഗരത്തിൽ ബന്ധുവീടുകളിലും സുഹൃത്തുക്കളുടെ വീടുകളിലും ഒക്കെ എത്തി. ഒരു കൂട്ടായ്മയുടെ, സ്നേഹത്തിന്റെ ഒരു സന്ദേശം കൂടിയാണ് പൊങ്കാല എന്നത്. എല്ലാവരും ഒത്തൊരുമയോടുകൂടി ജീവിക്കുക, എല്ലാവരും ഒത്തൊരുമയോടുകൂടി മുമ്പോട്ട് പോവുക, ദേവിയുടെ അനുഗ്രഹം തേടി ഒരുമിച്ച് പ്രാർത്ഥിച്ച് അമ്മയെ നാരായണ വിളികളുമായി ആ വിളിയിൽ മുഖരിതമാകുന്ന നഗരത്തിനായി നമ്മൾക്ക് അടുത്ത വർഷം നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായും അടുത്ത വർഷം ഈ മഹാമാരിയും മറ്റു കാര്യങ്ങളും ഒക്കെ മാറി എല്ലാവർക്കും ദേവീ സന്നിധിയിലും അതുപോലെ ക്ഷേത്ര സന്നിധികളിലും നഗരപ്രദേശങ്ങളിലുമൊക്കെ പൊങ്കാല നൈവേദ്യം അർപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അവനവന്റെ വീടുകൾ യാഗശാലകളാക്കുക. അമ്മയെ നാരായണ മന്ത്രം എങ്ങും മുഴങ്ങട്ടെ. ഇതാ ദേവിയുടെ അനുഗ്രഹത്തിനായി ലക്ഷക്കണക്കിന് സ്ത്രീകൾ കാത്തിരിക്കുന്നു. അമ്മ അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ ആ പദാരവിന്ദങ്ങളിൽ ടീം തത്വമയും നമസ്കരിക്കുന്നു. എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. അതിന്റെ വിശദമായ റിപ്പോർട്ടുകളും കാര്യങ്ങളും വാർത്തകളും ഒക്കെ തന്നെ തത്വമയി പ്ലാറ്റ്ഫോമുകളിലൂടെ വരും മണിക്കൂറുകളിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അമ്മയുടെ അനുഗ്രഹത്തിനായി ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.